ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ സെവൻത് ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ സി ആൻഡ് കെ പി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതും അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നതുമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയ, ഇക്വിലിബ്രിയ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾക്ക് ആൾട്ടർ ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ദെൻ ഹൗ ടു ഫൈൻഡ് പി എച്ച് ആൻഡ് പി ഒ എച്ച്, ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തന്നാൽ എച്ചിൻ്റെ എച്ച് പ്ലസിൻ്റെയോ അല്ലെങ്കിൽ ഒ എച്ച് മൈനസിൻ്റെയോ കോൺസെൻട്രേഷൻ തന്നാൽ ആ ഒരു സൊല്യൂഷൻ്റെ പി എച്ചും പി ഒ എച്ചും എങ്ങനെ കണ്ടുപിടിക്കാം വളരെ ഈസി ആയിട്ട് എന്നത് പറഞ്ഞു തരാം. ഹൈഡ്രോൾസ് ഓഫ് സാൾട്ട്, ഈ ആസിഡും ബേസും ചേർന്നതാണ് സാൾട്ട്. ഈ സാൾട്ട് സൊല്യൂഷനിൽ, അതായത് സാൾട്ടും വാട്ടറും ചേർത്ത ആ സൊല്യൂഷൻ്റെ പി എച്ച് കണ്ടുപിടിക്കാൻ, പി എച്ച് കണ്ടുപിടിക്കാൻ മീൻസ് അത് ആസിഡാണോ ബേസാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണ് എന്നതും പറഞ്ഞു തരാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് ബഫർ സൊല്യൂഷൻ, കോമൺ അയൺ എഫക്ട്. ഇത്രയും ടോപ്പിക്സ് വളരെ കുറഞ്ഞ ടൈമിൽ വളരെ ഈസി ആയിട്ട് ഒരിക്കലും മറക്കാത്ത വിധത്തിൽ വളരെ ഈസിയായി തന്നെ പറഞ്ഞുതരാം. നല്ല പോലെ തന്നെ ശ്രദ്ധിക്കുക, ആദ്യം മുതൽ അവസാനം വരെ കാണുക, നമ്മൾക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഇക്വിലിബ്രിയം എന്താണെന്ന് അറിയണം. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ മാത്രമേ ഇക്വിലിബ്രിയം പോസിബിൾ ആയിട്ടുള്ളൂ. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അല്ലാതെ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആവുന്ന സ്റ്റേജല്ല. ഒരു ഇക്വിലിബ്രിയത്തിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഈക്വൽ ആവാം, ആവാതിരിക്കാം. പക്ഷേ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആ വേഗതയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആ വേഗതയും ഈക്വൽ ആവുന്ന സ്റ്റേജാണ്. ഓക്കെ, ഇക്വിലിബ്രിയത്തിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെയും പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെയും ആ റേഷ്യോ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ജനറൽ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. എ പ്ലസ് ബി ബി ഗിവ്സ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഒരു ജനറൽ ഇക്വേഷൻ. അതിൽ പ്രൊഡക്ട്സ് സിയും ഡിയുമാണ്, റിയാക്റ്റൻസ് എയും ബിയുമാണ്. ഓക്കെ, കെ സി ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. C raised to C, കോൺസെൻട്രേഷൻ ഓഫ് C raised to C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D raised to D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A raised to A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to B എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അതേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് നമുക്ക് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയാം. പാർഷ്യൽ പ്രഷറിൽ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ എയും ബിയും സിയും ഡിയും എല്ലാം ഗ്യാസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ KP = ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ KP = PC raised to C എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് C raised to C പാർഷ്യൽ പ്രഷർ ഓഫ് D raised to D ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് A raised to A പാർഷ്യൽ പ്രഷർ ഓഫ് B raised to B. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനും ഇൻ ടേംസ് ഓഫ് പ്രഷറും, അതായത് KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കൊന്ന് ഡിറൈവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് KPയിൽ നിന്നാണ്. KP = ഇതാണെന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ഇതിൽ ഈ PC PD PA PB എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് PV = nRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൽ പ്രഷറാണ് നമ്മൾക്ക് വേണ്ടത്. പ്രഷർ = nRT by V. ഓക്കെ, nRT by V എന്താണ് N by V എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ P = concentration × RT concentration × RT. അപ്പോൾ പി എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷൻ × RT concentration of A × RT അല്ലേ. അതുപോലെ പി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, concentration of B × RT. അതുപോലെ തന്നെ concentration of C concentration of D വരുന്നുണ്ടായിരിക്കുക. നമ്മൾക്ക് പി എ അല്ല വേണ്ടത്, PA raised to A ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ PA raised to A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, concentration of A raised to A R raised to A T raised to A. അതേപോലെ PB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, PB raised to B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, concentration of B raised to B R raised to B T raised to B. അതുപോലെ നമുക്ക് PC raised to C എഴുതാം. PC raised to C എന്ന് പറഞ്ഞാൽ എന്താണ്, concentration of C raised to C R raised to C T raised to C. അതുപോലെ PD raised to D എന്ന് പറഞ്ഞാൽ concentration of D raised to D R raised to D T raised to D അല്ലേ. ഈ നാല് ഇക്വേഷനെയും ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PC raised to C എന്ന് പറഞ്ഞാൽ എന്താണ്, concentration of C raised to C R T raised to C അല്ലേ. അതുപോലെ PD എന്ന് പറഞ്ഞാൽ concentration of D raised to D R raised to D T raised to D whole divided by
പി എ റേസ് ടു എ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, ആർ റേസ് ടു എ, ടി റേസ് ടു എ. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി, ആർ റേസ് ടു ബി, ടി റേസ് ടു ബി. ഇനി ഇതിൽ ആർ ടി ആർ ടി ആർ ടി എന്ന് പറയുന്നതെല്ലാം കോമൺ ആയിട്ടുള്ള ടേംസ് ആണ്. അതിനെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി കോൺസെൻട്രേഷൻ്റെ ടേമിനെ മാത്രം നമ്മൾക്ക് ഒരു സൈഡിലോട്ട് എഴുതാം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി ഇൻഡു. ഇനി അതൊക്കെ ഉണ്ട് ടി ആർ ടി റേസ് ടു സി, ആർ ടി റേസ് ടു ഡി ഉണ്ട് അല്ലേ. ആർ റേസ് ടു സി ആണ്, ടി റേസ് ടു സി ആണ്, അതിനെ നമുക്ക് ആർ ടി റേസ് ടു സി എന്ന് പറയാം. ഇവിടെ ആർ ടി റേസ് ടു ഡി ആണ്. ആർ ടി റേസ് ടു സി ഇൻ ടു ആർ ടി റേസ് ടു ഡി, അതായത് ആർ ടി റേസ് ടു സി ഇൻ ടു ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ഇവിടെയും അതുപോലെ ആർ ടി റേസ് ടു എ ഇൻ ടു ആർ ടി റേസ് ടു ബി അല്ലേ. ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതാമല്ലോ. ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് എഴുതുന്നു. ആർ ടി റേസ് ടു സി പ്ലസ് ഡി. അതുപോലെ ഇവിടെയും ഞാൻ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതുന്നു. ആർ ടി റേസ് ടു എ പ്ലസ് ബി. ഇവിടെയും ആർ ടി ആണ്, ഇവിടെയും ആർ ടി ആണ്. അപ്പോൾ താഴത്തുള്ള പവർ നേരെ മുകളിലോട്ട് എത്തുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് ഞാൻ തിരിച്ചിടുന്നു. അതായത് ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നായിട്ട് മാറും അല്ലേ. ഫൈനൽ ഇക്വേഷൻ എന്താണ്? ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുന്ന ടേമിലോട്ട് എത്തും. നോക്കുക, ഇത്രയും ഭാഗം എന്താണ്? കെ സി എൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ കെ പി ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, അതിനെ നമ്മൾ ഡെൽറ്റ എൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതായത് ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. പക്ഷേ എയും ബിയും സിയും ഡിയും ഗ്യാസ് ആയിരിക്കണം. ഓക്കെ, ഗ്യാസ് ആണെങ്കിൽ മാത്രമേ ഇതിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഡെൽറ്റ എൻ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതാണ് കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് വരാവുന്ന ചെറിയൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ടു എച്ച് ഐ ഗീസ് എച്ച് ടു പ്ലസ് ഐ ടു, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, തന്നിരിക്കുന്നതെല്ലാം ഗ്യാസുമാണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുക. ഒന്നുകിൽ കെ പി തന്നിട്ട് കെ സി എത്രയാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ കെ സി തന്നിട്ട് കെ പി എത്രയാണെന്നുള്ളത് ചോദിക്കും. അതിനായിട്ട് നമ്മൾക്ക് അറിയേണ്ട ഇക്വേഷൻ എന്താണ്? കെ പി ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എൻ എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ വൺ മോളും ഇവിടെ വൺ മോളും, ടോട്ടലായിട്ട് ടു മോൾസ്. ഗ്യാസിൻ്റെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ എല്ലാം ഗ്യാസാണ്, അപ്പോൾ എല്ലാത്തിനും ഇവിടെ എല്ലാമുള്ള എല്ലാത്തിനും എടുക്കാം. ടു മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, റിയാക്ടൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ടു ആണ് അല്ലേ. ടു ഈക്വൽ ടു സീറോ, ഡെൽറ്റ എൻ ഈക്വൽ ടു സീറോ. അതായത് കെ പി ഈക്വൽ ടു കെ സി ഇൻ ടു ആർ ടി റേസ് ടു സീറോ. എനി ക്വാണ്ടിറ്റി റേസ് ടു സീറോ വൺ ആണ്, അതുകൊണ്ട് തന്നെ കെ പി ഈക്വൽ ടു കെ സി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെ പിയും കെ സിയും ഈക്വൽ ആണ്. ഈക്വൽ ആവാം ആവാതിരിക്കാം, അത് തരുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ എന്തിലൊക്കെ മാറ്റം വരുത്തിയാൽ അതിൻ്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ആവും എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. ഇക്വിലിബ്രിയം ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ വേഗത കൂടുക, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ വേഗത കൂടുക എന്നതാണ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഈക്വൽ ആവുന്ന സ്റ്റേജാണ് അല്ലേ. ഇക്വിലിബ്രിയം ചേഞ്ച് ആവുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ വേഗത മാറ്റാൻ വേണ്ടി ഒന്നുകിൽ ഫോർവേഡ് റിയാക്ഷൻ മാത്രം കൂട്ടാൻ, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ മാത്രം കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ചെയ്യേണ്ടത് എന്നതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിന് ആദ്യമായി നമ്മൾക്ക് ലെ ഷാറ്റിലെ പ്രിൻസിപ്പിൾ അറിയണം. ലെ ഷാറ്റിലെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? വെൻ ദ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ ഓർ പ്രഷർ ഓഫ് എ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം ഇസ് ചേഞ്ച്ഡ് ദെൻ ദ സിസ്റ്റം വിൽ റീ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് സോ ആസ് ടു നള്ളിഫൈ ദാറ്റ് ചേഞ്ച് ആൻഡ് അറ്റൈൻ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുന്നത്
ഉൾപ്പെടുത്തിയാൽ ആ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഒരു ചേഞ്ച് കാരണം ഉണ്ടാകുന്ന എഫക്റ്റിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കും. ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അവൻ ആ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ നോക്കും. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ അവൻ ടെമ്പറേച്ചർ കുറയ്ക്കാൻ നോക്കും. നമ്മൾ പ്രഷർ കൂട്ടിയാൽ അവൻ പ്രഷർ കുറയ്ക്കാൻ നോക്കും. ഓക്കെ, അങ്ങനെ ആ സിസ്റ്റം ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം മാറുന്നത്. ഈ ഇക്വിലിബ്രിയം മാറുന്ന സമയത്ത് ഒന്നുകിൽ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും. വളരെ ഈസി ആക്കി പറഞ്ഞുതരാം. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്, ഇതെല്ലാം ഒരു ഇക്വിലിബ്രിയത്തെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിലോട്ട് കടക്കാം. ഓക്കെ, ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. എ പ്ലസ് ബി ബിക്ക് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. ഇതിൽ കോൺസെൻട്രേഷനിൽ മാറ്റം വരുത്തിയാൽ ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിന് എന്ത് മാറ്റം വരും? ഓക്കെ, നമ്മൾക്കത് പറയാം. ഇപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനാണ് ഞാൻ ഇൻക്രീസ് ചെയ്യിക്കുന്നത് എങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് നോക്കും. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുകയല്ലേ? അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ സിസ്റ്റം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് നോക്കും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രോഡക്ട്സ് കിട്ടും. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എങ്ങോട്ടേക്കുള്ള റിയാക്ഷനാണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ആയിരിക്കും കൂടുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് ഇവിടെയുള്ള പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷനാണ് കൂട്ടുന്നത് എങ്കിൽ എന്താണ് സംഭവിക്കുക? സി എം ഡി യുടെയും കോൺസെൻട്രേഷൻ കൂട്ടുകയാണെങ്കിൽ, സി എം ഡിയും കൂടി വരികയാണെങ്കിൽ സിസ്റ്റം എന്തിനായിട്ട് ശ്രമിക്കും? ആ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നേരെ ബാക്ക്വേഡ് റിയാക്ഷനായിട്ട് നടക്കുന്നുണ്ടായിരിക്കുക അല്ലേ? ഇനി നേരെ മറിച്ച് ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെയുള്ള പ്രൊഡക്ട്സ്, ഇങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സിനെ എല്ലാം ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഉണ്ടായിട്ടുള്ള സിയും ഡിയും ഞാൻ എടുത്ത് മാറ്റുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ സിസ്റ്റം എന്തിന് ശ്രമിക്കും? അവിടെയുള്ള പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ കൂടുതൽ കൂടുതൽ പ്രൊഡക്ട്സ് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെയുള്ള കോൺസെൻട്രേഷനാണോ കൂട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്ന് പറയാം. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ബാക്ക്വേഡ് റിയാക്ഷൻ നടക്കും. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാലും ബാക്ക്വേഡ് റിയാക്ഷൻ ആയിരിക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാലോ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ടെമ്പറേച്ചറിൻ്റെ കാര്യം. ഓക്കെ, ടെമ്പറേച്ചറിൻ്റെ കാര്യമാണെങ്കിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വെച്ചുകൊണ്ട് ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾക്ക് നോക്കണം, ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സോതെർമിക്കാണോ എൻഡോ തെർമിക്കാണോ എന്നുള്ള കാര്യം. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എക്സിറ്റ് ചെയ്യണം, എൻഡോ തെർമിക് വന്നാൽ ഹീറ്റ് എൻറ്റർ ചെയ്യണം അല്ലേ? അപ്പോൾ ഈ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് റിലീസ് ചെയ്യണം. എൻഡോ തെർമിക് എന്ന് പറഞ്ഞാലോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ ഹീറ്റ് വേണം. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സോതെർമിക്കാണോ എൻഡോ തെർമിക്കാണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ടെമ്പറേച്ചർ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂ. ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ ഇവിടെ പ്ലസ് ഹീറ്റ് എന്നും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എഴുതിയാലുള്ള മീനിങ് എന്താ? റിയാക്റ്റൻസ് പ്രൊഡക്റ്റായിട്ട് മാറുന്നതിനോടൊപ്പം ഹീറ്റ് കൂടെ ഉണ്ടാവുന്നു എന്നല്ലേ? അതായത് ഹീറ്റ് റിലീസ് ചെയ്യുന്നു എന്നാണ്. അതായത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഇങ്ങനെ പ്ലസ് ഹീറ്റ് എന്ന് തന്നിട്ടില്ല, പകരം ഡെൽറ്റ എച്ച് ലെസ് ദാൻ സീറോ അഥവാ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് റിലീസ് ചെയ്യാണ്, അത് എക്സോതെർമിക്കാണ് എന്ന് മനസ്സിലാക്കണം. റിയാക്റ്റൻസ് പ്രൊഡക്റ്റ് ആവുന്നതിനോടൊപ്പം ഹീറ്റ് കൂടെ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരുപാട് ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിന് അഡീഷണലായിട്ട് നമ്മൾ കൂടെ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവൻ ഹീറ്റ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. നമ്മൾ ഹീറ്റ് കൊടുത്താൽ, ടെമ്പറേച്ചർ കൊടുത്താൽ ഇവൻ ഹീറ്റ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് കുറയില്ലേ? നേരെ മറിച്ച് നമ്മൾ ഹീറ്റ് കുറയ്ക്കുകയാണെങ്കിലോ ഇവൻ ഹീറ്റ് കൂട്ടാൻ നോക്കും. ഇവൻ കൂടുതൽ ഹീറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പ്രൊഡക്റ്റ് കൂടുതലായിട്ട് കിട്ടും. അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ എക്സോതെർമിക്കാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾക്ക് ഹീറ്റ് തരും, അതുകൊണ്ട് നമ്മൾ ഹീറ്റ് കൊടുക്കണ്ട. എൻഡോ തെർമിക് റിയാക്ഷനാണ് നടക്കേണ്ടത് എങ്കിൽ, എൻഡോ തെർമിക് കെമിക്കൽ റിയാക്ഷനാണ് നടക്കേണ്ടത് എങ്കിൽ എന്താണ് സംഭവിക്കുക? അവന് ഹീറ്റ് വേണം. അപ്പോൾ നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുക. ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക? ഈ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി എന്ന് പറയുന്നതോടൊപ്പം ഹീറ്റ് കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷനെ വായിച്ചെടുത്താൽ വളരെ ഈസിയാണ് മക്കളെ. ഇപ്പോൾ റിയാക്റ്റൻസ് പ്രൊഡക്റ്റായി മാറുന്നതോടൊപ്പം ഹീറ്റ് കൂടെ ഉണ്ടാവുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂടുന്ന വായിച്ചേ, പ്രൊഡക്റ്റിനോടൊപ്പം ഹീറ്റ് ചേർന്നാൽ റിയാക്റ്റൻസ് ഉണ്ടാവുന്നു എന്നല്ലേ? പ്രൊഡക്റ്റിനോടൊപ്പം ഹീറ്റ് ചേർന്നാൽ റിയാക്റ്റൻസ് ഉണ്ടാവുന്നു എന്നാണ്. ഞാൻ കൂടുതൽ കൂടുതൽ ഹീറ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ കൂടുതൽ കൂടുതൽ ഹീറ്റ് പ്രൊഡക്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും നമ്മൾക്ക്?
ഈ റിയാക്ടൻസ് ആണ് കിട്ടുക. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാതിരിക്കാൻ, ഫോർവേഡ് റിയാക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയ്ക്കണം. ഇനി അടുത്തത് പ്രഷർ. പ്രഷർ ആണെങ്കിൽ രണ്ട് കാര്യം നോക്കണം. മക്കളെ ശ്രദ്ധിക്കുക, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതിൽ ഒന്നും തന്നെ നോക്കാനില്ല. റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അവിടെ ഒന്നും തന്നെ നമുക്ക് നോക്കാനില്ല. ടെമ്പറേച്ചറാണ് നോക്കുന്നതെങ്കിൽ അത് ഒരു കാര്യം നോക്കണം, എക്സോതെർമിക്കാണോ എൻഡോതെർമിക്കാണോ. എക്സോതെർമിക്കാണെങ്കിൽ ഹീറ്റ് കൊടുക്കണ്ട, എൻഡോതെർമിക്കാണെങ്കിൽ ഹീറ്റ് കൊടുക്കണം. ഇനി അടുത്തത് മൂന്നാമത്തതാണ് പ്രഷർ. പ്രഷറാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം നോക്കണം. ഇതിൽ ഒരാളെയും നോക്കണ്ട, ഇതിൽ ഒരു കാര്യം നോക്കണം, ഇതിൽ രണ്ട് കാര്യം നോക്കണം. ഒന്ന്, അവിടെ തന്നിരിക്കുന്ന റിയാക്ടൻസിൽ ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കണം. ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷറിന് അവിടെ റോളുള്ളൂ. ഗ്യാസ് ഇല്ല എങ്കിൽ അവിടെ പ്രഷറിന് ഒരു റോളും ഇല്ല. അപ്പോൾ തന്നിരിക്കുന്ന റിയാക്ടൻസിലും പ്രൊഡക്റ്റിലും ഏതെങ്കിലും ഒന്നെങ്കിലും ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ഉണ്ട് എങ്കിൽ മറ്റൊരു കാര്യം കൂടെ നോക്കണം, അവിടെ ഇല്ല നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് എവിടെയാണ് കൂടുതലും കുറവുള്ളത് നോക്കണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എയും ബിയും, എ പ്ലസ് ബി ആണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ സിയും ഡിയും ആണ്. അപ്പോൾ പ്രഷറിൻ്റെ കാര്യം നോക്കണമെങ്കിൽ, പ്രഷറിന് എന്താണ് അവിടെ റോള് എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾക്ക് അവിടെ ഗ്യാസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഗ്യാസ് ഉണ്ട് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടെ നോക്കണം. നമ്പർ ഓഫ് മോൾസ് എ പ്ലസ് ബി ആണ്, സി പ്ലസ് ഡി ആണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എ പ്ലസ് ബി ആണോ സി പ്ലസ് ഡി ആണോ വലുത് എന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും, നമ്പർ കിട്ടുമല്ലോ. ഇതിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന നമ്പറാണോ സി പ്ലസ് ഡി എന്ന് പറയുന്ന നമ്പറാണോ കൂടുതൽ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. ഗ്യാസ് മോളിക്യൂൾസ് ഉള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രഷർ നല്ലപോലെ കൂടുതലായിട്ട് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നമ്പർ ഓഫ് മോൾസ് ഇപ്പോൾ കുറയും. അതായത് ഒരു എക്സാമ്പിളിന് 1, 2, 3, 4 നാല് മോള റിയാക്ടൻസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ നല്ലപോലെ പ്രഷർ കൊടുത്താൽ അത് രണ്ട് മോളായിട്ട് ചുരുങ്ങും അല്ലേ. ഈ നാല് മോളും കൂടെ ചേർന്ന് രണ്ട് മോളോ മൂന്ന് മോളോ അല്ലെങ്കിൽ ഒരു മോളോ ആയിട്ട് മാറും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളവിടെ നമ്മൾ പ്രഷർ കൊടുത്താൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും തോറും എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം കുറയും അല്ലേ. എവിടെയാണോ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് അവിടെ നിന്നും നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഡയറക്ഷനിലോട്ടായിരിക്കും കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഗ്യാസുള്ള ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുത്താൽ നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്നും നമ്പർ ഓഫ് മോൾസ് കുറവുള്ള ഡയറക്ഷനിലോട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക. ഒരു എക്സാമ്പിളിന് ഞാനിവിടെ റിയാക്ടൻസ് ഒരു 5 മോൾ എടുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 3 മോൾസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പ്രഷർ കൂടുതലായിട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? പ്രഷർ നല്ലപോലെ കൂടുതലായിട്ട് കൊടുത്താൽ ഈ 5 മോൾസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 5 മോൾസ് എന്ന് പറയുന്നതിന് പ്രഷർ നല്ലപോലെ കൂടുതലായിട്ട് കൊടുത്താൽ അത് 3 മോൾസ് ആയിട്ട് കുറയും. അപ്പോൾ എങ്ങോട്ടേക്കാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. നേരെ മറിച്ച് പ്രഷർ കുറച്ചാൽ എന്താ സംഭവിക്കുക? പ്രഷർ കുറഞ്ഞാൽ ഈ 3 മോൾസ് എന്ന് പറയുന്നതിൽ പ്രഷർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്ത് 5 മോൾസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ നേരെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യിച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളവിടെ നിന്ന് കുറവുള്ളവിടേക്കായിരിക്കും കെമിക്കൽ റിയാക്ഷൻ നടക്കുക. പ്രഷർ കുറച്ചാലോ നമ്പർ ഓഫ് മോൾസ് കുറവുള്ളവിടെ നിന്നും കൂടുതലുള്ളവിടേക്കായിരിക്കും കെമിക്കൽ റിയാക്ഷൻ നടക്കുക. അപ്പോൾ ഫോർവേഡാണോ ബാക്ക്വേഡാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഒന്നും തന്നെ നോക്കാനില്ല, ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു കാര്യം നോക്കണം, അത് എക്സോതെർമിക്കാണോ എൻഡോതെർമിക്കാണോ എന്നുള്ളത്. പ്രഷറാണെങ്കിൽ രണ്ട് കാര്യം നോക്കണം, അവിടെ ഗ്യാസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ പ്രഷർ കൊടുക്കാവൂ. ഓക്കെ, ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കൂടെ നോക്കണം. ഓക്കെ, അത് നോക്കിയിട്ട് വേണം നമുക്ക് പ്രഷർ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്തത് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൽ എന്താ റോള്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനെ പെട്ടെന്ന് ഇക്വിലിബ്രിയത്തിലോട്ട് എത്തിക്കുക എന്നതാണ് കാറ്റലിസ്റ്റിൻ്റെ പണി. കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിൻ്റെ അടുത്ത് ഒരു കാര്യമില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇക്വിലിബ്രിയം എത്തിക്കാനാണ് കാറ്റലിസ്റ്റ്. ശരി, ഇക്വിലിബ്രിയം എത്തി, ഇനി കാറ്റലിസ്റ്റ് ഇട്ടാൽ ഒരു കാര്യമില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ കാറ്റലിസ്റ്റിന് ഒരു റോളുമില്ല. ഓക്കെ, ഇനി അടുത്തത് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ കുറച്ച് അഡീഷണലായിട്ട് ഇനേർട്ട് ഗ്യാസും കൂടെ നിറച്ചാൽ എന്താ സംഭവിക്കുക? ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഗ്യാസാണ്. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഇനേർട്ട് ഗ്യാസസ് നിറച്ചാൽ അവിടുത്തെ പ്രഷർ കൂടുതലല്ലേ. അപ്പോൾ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാലും പ്രഷർ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, അതും കൂടെ ഓർത്ത് വയ്ക്കുക. നൈട്രജനും ഹൈഡ്രജനും സ്പോഞ്ചി അയണിൻ്റെ പ്രസൻസിൽ ഇൻഡസ്ട്രിയലായിട്ട് അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനെ നമ്മൾ ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നതിൽ നൈട്രജനെയും ഹൈഡ്രജനെയും കഷ്ടപ്പെട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ഉണ്ടാകുന്ന അമോണിയ തിരിച്ച് എന്തായിട്ട് തന്നെ മാറും? നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറും അല്ലേ. അപ്പോൾ ഹേബർ പ്രോസസ്സിൽ അമോണിയ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ അമോണിയ തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്ന് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടാവാൻ പാടില്ല. ഫോർവേഡ് റിയാക്ഷൻ മാത്രം നടക്കാൻ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നമ്മൾ
എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് പറയേണ്ടത്. ആദ്യം നമ്മൾക്ക് കോൺസെൻട്രേഷൻ്റെ കാര്യം പറയാം. കോൺസെൻട്രേഷൻ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ എന്ത് സംഭവിക്കുക? അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാലോ, അപ്പോഴും ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാം, ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാം, ഈ രണ്ട് സമയത്തും ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുന്നത്. ഫോർവേഡ് റിയാക്ഷനാണ് നമ്മൾക്ക് നടക്കേണ്ടത്. ഓക്കെ, ഇനി അമോണിയ, അമോണിയ കുറയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. അമോണിയ ആണല്ലോ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അമോണിയ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം. അമോണിയ ഉണ്ടാവുന്ന ഓരോ അമോണിയ നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതൽ 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 അമോണിയ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് കോൺസെൻട്രേഷൻ്റെ കാര്യം. അടുത്തത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആണെങ്കിൽ ഒരു കാര്യം നോക്കണമെന്ന് പറഞ്ഞു, അത് എക്സോതെർമിക്കാണോ എൻഡോതെർമിക്കാണോ. ഫോർവേഡ് റിയാക്ഷൻ തന്നിരിക്കുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. അതായത് അമോണിയ ഉണ്ടാവുന്നതിനോടൊപ്പം ഹീറ്റ് കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അമോണിയ ഉണ്ടാകുന്നതിനോടൊപ്പം ഹീറ്റ് കൂടെ തരികയാണെങ്കിൽ അത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവൻ ഹീറ്റ് തരികയാണ്. അപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കണ്ട, നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കുറയ്ക്കുക, ഹീറ്റ് കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് സംഭവിക്കും, ഇവൻ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് ഹീറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കും. ഹീറ്റ് ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അമോണിയ കൂടെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ ഇവിടെ കാര്യം. ടെമ്പറേച്ചർ നല്ലപോലെ കുറച്ച് 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 വന്നാൽ സാർ നമ്മൾക്കൊരു 0 ഡിഗ്രി വരെ കൊണ്ടുവയ്ക്കാം, നല്ലപോലെ തണുക്കട്ടെ, അപ്പോൾ നല്ലപോലെ അമോണിയ ഉണ്ടാവുമല്ലോ. ഉണ്ടാവില്ല, നല്ലപോലെ അമോണിയ ഉണ്ടാവില്ല. ടെമ്പറേച്ചർ ഒരുപാട് കുറച്ചാൽ എന്താ സംഭവിക്കുക, ടെമ്പറേച്ചർ ഒരുപാട് കുറച്ചാൽ ഇക്വിലിബ്രിയം എത്താൻ ഒരുപാട് സമയമെടുക്കും. അതായത് അമോണിയ ഉണ്ടാവാൻ ഒരുപാട് സമയമെടുക്കും. അമോണിയയുടെ അളവ് കൂടുതലായിരിക്കും, പക്ഷേ അത്രയും അമോണിയ ഉണ്ടാവാനെടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ, മിതമായ ടെമ്പറേച്ചർ, ഒരു അനുകൂലമായിട്ടുള്ള ടെമ്പറേച്ചറാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് പറയുന്നതിൽ എന്ത് മാറ്റം വരുത്തണം? ഫോർവേഡ് റിയാക്ഷൻ കൂട്ടാൻ നമ്മൾ പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ? അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് എന്താ, ഇവിടെ ഗ്യാസ് ഉണ്ടോ? ഉണ്ട്. ഹൈഡ്രജൻ ഗ്യാസും നൈട്രജൻ ഗ്യാസും അമോണിയ മൂന്ന് ഗ്യാസാണ്. ഓക്കെ, താഴത്ത് ജി എന്ന് തന്നിട്ടുണ്ടായിരിക്കും, ഗ്യാസാണ്. ഗ്യാസാണെങ്കിൽ പ്രഷർ കൊടുക്കാം. ഇനി പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ, ഫോർവേഡ് റിയാക്ഷൻ നടക്കാൻ പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ എന്നുള്ള കാര്യം നമുക്കറിയാൻ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1+3=4 ആണ്. പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ. ഈ 4 മോൾസിനെ 2 മോൾസാക്കി മാറ്റാൻ ഓർക്കുക, 4 മോൾസ് ഉണ്ട്, 1, 2, 3, 4. ഈ 4 മോൾസിനെ 2 മോളാക്കി മാറ്റാൻ പ്രഷർ കൂട്ടണോ പ്രഷർ കുറയ്ക്കണോ? 4 മോൾ ഇങ്ങനെയുണ്ട്, ഇതിന് നല്ലപോലെ പ്രഷർ കൂടുതലായിട്ട് കൊടുത്താലല്ലേ അത് 2 മോളായിട്ട് ചുരുങ്ങുള്ളൂ അല്ലേ. അപ്പോൾ 4 മോൾസിന് 2 മോൾസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ പ്രഷർ കൂടുതലായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ പ്രഷർ നല്ലപോലെ കൂടുതലായിരിക്കും. ഇനി കാറ്റലിസ്റ്റ്. ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞിരുന്ന സ്പോഞ്ച് അയനാണ്. ഓക്കെ, അത് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇടുന്നതാണ്. മാത്രമല്ല ഇക്വിലിബ്രിയത്തിലാണ് അത് ഇടുന്നതെങ്കിൽ ഒരു റോളും ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ കൂട്ടുക തന്നെയാണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ കൂട്ടാൻ പ്രഷർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. പ്രഷർ കൊടുക്കണമെങ്കിൽ, പ്രഷർ കൂട്ടണോ കുറയ്ക്കണോ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അവിടെ ആദ്യം ഗ്യാസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. ഹൈഡ്രജനും അയഡിനും എച്ച് ഐ എന്ന് പറയുന്നതെല്ലാം ഗ്യാസാണ്. ഇനി ഇത് ഇവിടെ ഉള്ള പ്രഷർ കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കാൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1+1=2. 2 മോൾസാണ് റിയാക്റ്റൻസ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും 2 മോൾസാണ് അല്ലേ. 2 മോൾസ് 2 മോൾസ് തന്നെയായിട്ട് മാറുന്നു. നമ്മൾ എത്ര തന്നെ പ്രഷർ കൊടുത്താലും 2 മോൾസ് 2 മോൾസ് തന്നെ നിൽക്കാം. റിയാക്റ്റൻസും 2 മോൾസാണ്, പ്രൊഡക്റ്റും 2 മോൾസാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ആണെങ്കിൽ പോലും നിങ്ങൾ എത്ര പ്രഷർ കൊടുത്താലും ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഗ്യാസ് ആണെങ്കിൽ പോലും പ്രഷറിന് റോളില്ലാത്ത ഒരു കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് PH, POH എന്നുള്ള കാര്യം നോക്കാം. PH കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ, ഒരു സൊല്യൂഷൻ തന്നിട്ട് അതിൻ്റെ PH കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൽ H+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. POH ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ അതിൽ OH- കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ കോൺസെൻട്രേഷൻ നമ്മൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസിയാണ് PH കണ്ടുപിടിക്കാൻ. PH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. POH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ്. മാത്രമല്ല PH+POH എന്ന് പറഞ്ഞാൽ 14 ആണ്. നിങ്ങൾക്ക് PH അറിയാം, POH കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 14 മൈനസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് POH അറിയാം, PH കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ 14 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, മാത്രമല്ല ഇതൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ അറിയാവുന്ന കാര്യമാണ്. PH > 7 ആണെങ്കിൽ എന്തായിരിക്കും, ബേസായിരിക്കും. =7 ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. <>7 ആണെന്ന് പറഞ്ഞാൽ അത് ആസിഡ് ആയിരിക്കും. ഈ കാര്യം നമുക്കറിയാം. ഒരു സൊല്യൂഷൻ തന്നാൽ ആ സൊല്യൂഷനിൽ H+ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് അതിൻ്റെ PH+POH എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 0.001 മോളാർ HCl
HCl ന്റെ കോൺസെൻട്രേഷൻ ആണ് തന്നിരിക്കുന്നത് ഈ ഒരു സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കണം 0.001 മോളാർ H2SO4 ന്റെ pH കണ്ടുപിടിക്കണം 0.002 MnOH ന്റെ pH കണ്ടുപിടിക്കണം ബേസ് ആണ് എങ്കിലും അതിന്റെ pH ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ആദ്യം നമുക്ക് 0.001 മോളാർ HCl ന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം HCl ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് ഓക്കേ ഒരു HCl ൽ നിന്ന് നമ്മൾക്ക് എത്ര H+ കിട്ടുന്നുണ്ടായിരിക്കും ഒരു HCl ൽ നിന്ന് നമ്മൾക്ക് ഒരു H+ ആണ് കിട്ടുക നമ്മുടെ കയ്യിൽ എത്ര HCl ഉണ്ട് 0.001 MHCl ഉണ്ട് അല്ലേ അപ്പോൾ H+ ന്റെ കോൺസെൻട്രേഷൻ എന്ത് തന്നെ ആയിരിക്കും H+ ന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഒരു HCl ൽ നിന്ന് ഒരു H ആണെങ്കിൽ ഇത്രയും HCl ൽ നിന്ന് എത്ര H+ കിട്ടും 0.001 M തന്നെ ആയിരിക്കും 0.001 M തന്നെ ആയിരിക്കും അതായത് 10⁻³ M അല്ലേ 10⁻³ എം ആണ് H+ന്റെ കോൺസെൻട്രേഷൻ പി എച്ച് കണ്ടുപിടിക്കാം പി എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ അല്ലേ ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 10⁻³ എന്ന് പറയുന്നതിൻ്റെ ലോഗ് എത്രയാണ് -3 ആണ് അപ്പോൾ -3 ഈക്വൽ ടു +3 പി എച്ച് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടി പി എച്ച് എന്ന് പറയുന്നത് 3 ആണ് 7 കുറവാണ് പി എച്ച് 7 കുറവാണ് ഇതൊരു ആസിഡാണ് ആസിഡാണല്ലോ ഇനി അടുത്തത് 0.001 മോളാർ H2SO4 പി എച്ച് കണ്ടുപിടിക്കാം ഒരു H2SO4 ൽ നിന്ന് നമ്മൾക്ക് 2 H+ കിട്ടും അല്ലേ H2SO4 2 H+ ആണ് കിട്ടുക എങ്കിൽ 0.001 എമ്മിൽ നിന്ന് എത്ര H+ നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും 0.001 × 2 ആണ് നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക H+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് H+ന്റെ കോൺസെൻട്രേഷൻ 0.002 എം ആയിരിക്കും അല്ലേ ഒരു H2SO4 നിന്ന് 2 H+ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ കോൺസെൻട്രേഷൻ്റെ ഡബിൾ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്ന H+ന്റെ കോൺസെൻട്രേഷൻ അപ്പോൾ ഇതിൻ്റെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H+ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് 0.002 അതിന് വേണേൽ നമ്മൾക്ക് ഇപ്പോൾ ലോഗ് ഇല്ലാതെ സോറി സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം 0.002 എന്ന് പറയുന്നതിന് ഞാൻ 2 × 10⁻³ എന്ന് എഴുതുന്നു 2 × 10⁻³ ഇനി മൈനസ് എടുത്തതിന് ശേഷം ലോഗ് എ ഇൻറ്റു ബി ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ് അല്ലേ ലോഗ് എ പ്ലസ് ലോഗ് ബി ഇനി മൈനസ് ലോഗ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മൾക്കറിയാം ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3010 പ്ലസ് ലോഗ് 10⁻³ എന്ന് പറഞ്ഞാൽ 10 പവർ തന്നെയാണ് ആൻസർ -3 ഈക്വൽ ടു -2.699 എന്ന് കിട്ടും 2.699 എന്ന് കിട്ടും മൈനസും മൈനസും പ്ലസ് ആയി അപ്പോൾ പി എച്ച് ഈക്വൽ ടു 2.699 ഇതാണ് 0.001 MH2SO4 പി എച്ച് വാല്യൂ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ് പക്ഷേ പി എച്ച് വാല്യൂ മാറി കാരണം ഇവിടെ H2SO4 ആണ് ഇത് HCl ആണ് ഇനി അടുത്ത് നമുക്കതിൽ NaOH പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാം ഇവിടെ തന്നിരിക്കുന്നത് NaOH ആണ് ഇത് NaOH കോൺസെൻട്രേഷൻ ആണ് ഒരു NaOH സ്പ്ലിറ്റ് ആയാൽ നമുക്ക് ഒരു OH മൈനസ് ആണ് കിട്ടുന്നത് അവിടെ H+ ഇല്ല ഓക്കെ H+ ഇല്ല നമുക്ക് അതിൽ പി എച്ച് അല്ല കണ്ടുപിടിക്കാൻ പറ്റുക POH ആണ് കണ്ടുപിടിക്കാൻ പറ്റുക ഒരു NaOH സ്പ്ലിറ്റ് ആയാൽ നമ്മൾക്ക് ഒരു OH കിട്ടും അപ്പോൾ 0.002 എം ആണ് സ്പ്ലിറ്റ് ആകുന്നതെങ്കിലോ അത്രയും OH മാത്രമേ നമ്മൾക്ക് കിട്ടുള്ളൂ അല്ലേ ഒരു NaOH നിന്ന് ഒരു OH ആണെങ്കിൽ ഇവിടെ ടോട്ടലായിട്ടുള്ള OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും 0.002 എം തന്നെ ആയിരിക്കും അല്ലേ നമ്മൾക്കിതിൽ പി എച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല പി OH കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പി OH ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എത്രയാണ് 0.002 അതിന് ഞാൻ 2 × 10⁻³ എന്ന് എഴുതുന്നു ഓക്കെ 2 × 10⁻³ അതിപ്പോൾ നമ്മൾക്ക് ഇവിടെ ചെയ്തപ്പോൾ കിട്ടിയില്ലേ 2 × 10⁻³ എത്ര കിട്ടി നെഗറ്റീവ് ലോഗ് കോൺസ 2 × 10⁻³ ആൻസറാണ് നമുക്ക് കിട്ടിയത് 2.699 അത് ഞാനിവിടെ എഴുതുന്നു കേട്ടോ വളരെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് മാത്രം 2.699 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് POH ആണ് മക്കളെ നോക്കാം POH ഇത് ഈക്വൽ ടു മൈനസ് ലോഗ് 2 × 10⁻³ എന്ന് പറയുന്ന ഈ വാല്യൂ POH എത്രയാണ് 2.699 ആണ് നമുക്ക് വേണ്ടത് PH ആണ് പി എച്ച് ഈക്വൾ ടു എന്താ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈക്വൾ ടു 14 ആണ് അപ്പോൾ പി എച്ച് ഈക്വൾ ടു എന്തെന്ന് വരും 14 − POH ഈക്വൾ ടു 14 മൈനസ്
PY is 2.699 equal to 11.301. PH is equal to 11.301. PH in the value 7 equal to base. Okay, ingane aanu pH ellathilum kandupidikkunnathu valare easy aanu manasilayennu vicharikkunnu nammal ini adutha topic lottu povam ini adutathaanu salt hydrolysis acid um base um chernal kittunnathu salt alle ee salt solution acidic aano basic aano neutral aano ennathayirikkum ini chodikkunnundayirikka idu oru vaadu thavana chodichittulla oru chodyamaanu oru salt inde solution acidic aano basic aano neutral aano engane ningal kandupidikkum valare easy aanu nammal kandupidikkam okay ini valare cheriya oru trick undu hydrolysis ennu paranjal water h plus um oh minus um split aavunnathaanu അങ്ങനെ സ്പ്ലിറ്റായിട്ട് ഇവരുമായിട്ട് കണക്ട് ആവുന്നതാണ് നമ്മൾക്ക് അറിയേണ്ടത് നോക്കുക സി എച്ച് ത്രീ സി ഒ ഒ എൻ എ എന്ന് പറയുന്നത് എങ്ങനെ സ്പ്ലിറ്റ് ആവും ഇതിൻ്റെ കാറ്റിയോണും ആനിയോണും നമ്മൾക്ക് എഴുതാൻ സാധിക്കണം സി എച്ച് ത്രീ സി ഒ ഒ മൈനസും എൻ എ പ്ലസുമാണ് അല്ലേ വാട്ടർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ എച്ച് പ്ലസും ഒ എച്ച് മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ് അങ്ങനെ വാട്ടർ എച്ച് പ്ലസും ഒ എച്ച് മൈനസും സ്പ്ലിറ്റ് ആയിട്ട് ഇവർ തമ്മിൽ കണക്ട് ആവുന്നതാണ് ഹൈഡ്രോളിസിസ് ഓക്കെ അപ്പോൾ സി എച്ച് ത്രീ സി ഒ ഒ മൈനസും വാട്ടറിൽ എച്ച് പ്ലസും കൂടെ ചേരും ഓക്കെ വാട്ടറിലെ എച്ച് പ്ലസ്സും ഇതിലെ ആനയോണും വാട്ടറിലെ ഒ എച്ച് മൈനസും ഇതിലെ കാറ്റിയോണും കൂടെ ചേർക്കുക അതാണ് ഈസി ആയിട്ടുള്ള വഴി സി എച്ച് ത്രീ സി ഒ ഒ മൈനസും എച്ചും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും സി എച്ച് ത്രീ സി ഒ ഒ എച്ച് പ്ലസ് എൻ എയുടെ കൂടെ ആര് ചേർക്കുക എൻ എയുടെ കൂടെ ഒ എച്ച് എൻ എ ഒ എച്ച് അല്ലേ ഇവിടെ നമുക്ക് ഒരു ആസിഡും കിട്ടി ഒരു ബേസും കിട്ടി അല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ആസിഡും ബേസും ഒരു സാൾട്ടിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ആസിഡും ഒരു ബേസും ആയിരിക്കും ഇങ്ങനെ എഴുതുക ഇത് ട്രിക്കാണ് ഇങ്ങനെ ഒരു ആസിഡും ബേസും എഴുതി കഴിഞ്ഞാൽ ഇത് സ്ട്രോങ് ആസിഡാണോ സ്ട്രോങ് ബേസാണോ വീക്ക് ആസിഡാണോ വീക്ക് ബേസാണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം ഇവിടെ തന്നിരിക്കുന്ന ആസിഡ് ഒരു വീക്ക് ആസിഡാണ് കിട്ടിയിരിക്കുന്ന ബേസോ ഒരു സ്ട്രോങ് ബേസാണ് എങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ ബേസിക് ആയിരിക്കും ഇത് വീക്കാണ് അത് സ്ട്രോങ് ആണ് എങ്കിൽ സി എച്ച് ത്രീ സി ഒ ഒ എൻ എന്ന് പറയുന്നതിൽ ആരുടെ ക്യാരക്ടർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക സ്ട്രോങ് ആയിട്ടുള്ള ബേസിൻ്റെ ക്യാരക്ടർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ സി എച്ച് ത്രീ സി ഒ ഒ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബേസിക് ആണ് ഓക്കെ ഇനി അടുത്തത് എൻ എ സി എൽ എൻ എ സി എൽ എന്ന് പറയുന്നത് എൻ എ പ്ലസ് ആണ് സി എൽ മൈനസ് ആണ് എൻ എ പ്ലസിൻ്റെ കൂടെ ആര് വരും മൈനസ് ഒ എച്ച് മൈനസ് അല്ലേ എൻ എ ഒ എച്ച് പ്ലസ് സി എൽ മൈനസിൻ്റെ കൂടെ ആര് വരും എച്ച് പ്ലസ് വരും അപ്പോൾ എച്ച് സി എൽ ഇവിടെ തന്നിരിക്കുന്ന എൻ എ ഒ എച്ചും സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ് എച്ച് സി എല്ലും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ ന്യൂട്രലാണ് ഓക്കെ രണ്ടും സ്ട്രോങ് ആണെങ്കിൽ അത് ന്യൂട്രലാണ് അപ്പോൾ എൻ എ സി എല്ലിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും ന്യൂട്രലായിരിക്കും എൻ എ സി എല്ലിൻ്റെ സൊല്യൂഷൻ ന്യൂട്രലായിരിക്കും ഇനി അടുത്തത് കെ ബി ആർ നോക്കാം കെ പ്ലസും ബി ആർ മൈനസും കെ പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസിൻ്റെ കൂടെ ആര് ചേരണം ഒ എച്ച് മൈനസ് ചേരണം അപ്പോൾ കെ ഒ എച്ച് പ്ലസ് ബി ആറിൻ്റെ കൂടെ എച്ച് ബി എച്ച് അപ്പോൾ എച്ച് ബി ആർ എച്ച് സി എൽ പോലെ തന്നെ എച്ച് ബി ആറും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കെ ഒ എച്ചും സ്ട്രോങ് ബേസാണ് ആൽക്കലി മെറ്റൽസിൻ്റെ ഹൈഡ്രോക്സൈഡാണ് ഇതൊരു സ്ട്രോങ് ബേസാണ് ഇതും സ്ട്രോങ് ആണ് അതും സ്ട്രോങ് ആണ് എങ്കിൽ റിസൾട്ട് എന്തായിരിക്കും ന്യൂട്രലായിരിക്കും ന്യൂട്രലാണ് ഓക്കെ ഇനി അടുത്തത് എൻ എ സി എൻ എന്ന് പറയുന്നത് സി എൻ മൈനസും എൻ എ പ്ലസും എൻ എ പ്ലസിൻ്റെ കൂടെ ആര് വരും ഒ എച്ച് മൈനസ് അപ്പോൾ എൻ എ ഒ എച്ച് എൻ എ ഒ എച്ച് പ്ലസ് സി എൻ മൈനസിൻ്റെ കൂടെ ആര് വരും എച്ച് അല്ലേ അപ്പോൾ എച്ച് സി എൻ എച്ച് സി എൻ എന്ന് പറയുന്ന ഒരു വീക്കാണ് വീക്കായിട്ടുള്ള ആസിഡാണ് എൻ എ ഒ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ് അതുകൊണ്ട് തന്നെ ഇതിന് ബേസിക് ക്യാരക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം സാർ എങ്ങനെ സാർ എച്ച് സി എൻ എന്ന് പറയുന്നത് വീക്കാണെന്ന് നമുക്ക് മനസ്സിലായി അത് മനസ്സിലാക്കണം നമ്മൾ ഓരോരോന്ന് ചെയ്യുക മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുന്നതിലൂടെ മാത്രമേ അതിലും മനസ്സിലാവുള്ളൂ ഓക്കെ നമുക്ക് കണ്ട ഉടനെ പറയാൻ പറ്റില്ല അത് സ്ട്രോങ് ആണോ വീക്കാണെന്നുള്ള കാര്യം അപ്പോൾ എച്ച് സി എൻ എന്ന് പറയുന്നത് വീക്കാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക വീക്കായിട്ടുള്ള ഒരു ആസിഡാണ് ഇനി അടുത്ത് എൻ എച്ച് ഫോർ എൻ ഒ ത്രീ എൻ എച്ച് ഫോർ പ്ലസും എൻ ഒ ത്രീ മൈനസും അപ്പോൾ എൻ എച്ച് ഫോറിലൂടെ ആര് വരുന്നതായിരിക്കും ഒ എച്ച് മൈനസ് എൻ എച്ച് ഫോർ ഒ എച്ച് പ്ലസ് എൻ ഒ ത്രീയുടെ കൂടെ എച്ച് വരും അല്ലേ അപ്പോൾ എച്ച് എൻ ഒ ത്രീ എച്ച് എൻ ഒ ത്രീ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് എൻ എച്ച് ഫോർ ഒ എച്ച് എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ഒരു ബേസാണ് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡിൻ്റെ ക്യാരക്ടർ ആയിരിക്കും ഇവിടെ വരുന്നുണ്ടായിരിക്കുക ഇത് ഒരു ആസിഡിക് ആണ് അതായത് എൻ എച്ച് ഫോർ എൻ ഒ ത്രീ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ ഒരു ആസിഡിക് ആയിരിക്കും വളരെ ഈസിയാണ് മക്കളെ ഇനി അടുത്തതാണ് ബഫർ സൊല്യൂഷൻ ബഫർ സൊല്യൂഷൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇപ്പോൾ ഒരു ആസിഡിലോട്ട് വെള്ളം ചേർത്താൽ ആസിഡിൻ്റെ പി എച്ച് വാല്യൂ മാറും ബേസിലോട്ട് വാട്ടർ ചേർത്താലും അതിൻ്റെ പി എച്ച് വാല്യൂ മാറും ഇനി വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ പ്യുവർ ആയിട്ടുള്ള വാട്ടറിൻ്റെ പി എച്ച് വാല്യൂ 7 ആണ് അതിലോട്ട് നിങ്ങൾ ആസിഡ് ചേർത്താലോ അല്ലെങ്കിൽ ബേസ് ചേർത്താലോ അതിൻ്റെ പി എച്ച് വാല്യൂ മാറും അല്ലേ ഇങ്ങനെ ഏതൊരു സൊല്യൂഷനിലും ആസിഡോ ബേസോ വാട്ടറോ ചേർത്താൽ അതിൻ്റെ പി എച്ച് വാല്യൂ മാറും പക്ഷേ അങ്ങനെ മാറാത്ത സൊല്യൂഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ പി എച്ച് ഓൺ
on dilution or by addition of small amount of acid or base. Uru solution il ningal vellam jertalo, adava dilute chedalo, acid jertalo, base jertalo, adin a pH value maranilla engil. Anganilla solutions in yana, buffer solution over another human blood or example ana. pH value 7.38 la human blood lota, chera that water jertalo, base jertalo, acid jertalo, then a pH value matun directilla. Idumatra la namal kadana buffer solutions valare easy at indaka no nailo, valare easy ana. Ningle rail would weak acid. ഒരു വീക്ക് ബേസ് ഉണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ബഫർ സൊല്യൂഷൻ ഉണ്ടാക്കാം ഒരു വീക്ക് ആസിഡും സാൾട്ടും ചേർക്കുക ഒരു വീക്ക് ബേസും സാൾട്ടും ചേർക്കുക പക്ഷേ ചേർക്കുന്ന സാൾട്ടിനെ മാത്രം ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന് നോക്കാം ഒരു വീക്ക് ആസിഡും സാൾട്ടും ചേർത്താൽ നിങ്ങൾക്ക് ബഫർ സൊല്യൂഷൻ കിട്ടും ഒരു വീക്ക് ബേസും സാൾട്ടും ചേർത്താൽ നിങ്ങൾക്ക് ബഫർ സൊല്യൂഷൻ കിട്ടും പക്ഷേ ഈ സാൾട്ടിന്റെ പ്രത്യേകത എന്തായിരിക്കണം എന്നറിയോ ഇവിടെ എടുക്കുന്ന വീക്ക് ആസിഡ് എന്താണോ അതിനോടൊപ്പം ഏതെങ്കിലും ഒരു സ്ട്രോങ് ആസിഡ് ചേർത്താൽ കിട്ടുന്ന സാൾട്ട് ആയിരിക്കണം ഈ സാൾട്ടിന്റെ പ്രത്യേകത സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആസിഡും ബേസും ചേർന്നതാണ് ഈ സാൾട്ട് ഏത് ആസിഡും ഏത് ബേസും ചേർന്നതായിരിക്കണം ഇവിടെ നിങ്ങൾ എടുക്കുന്ന ആസിഡും വേറെ ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസും ചേർന്ന സാൾട്ട് ആയിരിക്കണം ഈ സാൾട്ട് ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നതായിരിക്കണം അതുപോലെ വീക്ക് ബേസിനോടൊപ്പം ചേർക്കുന്ന സാൾട്ട് എങ്ങനെയുള്ളതായിരിക്കണം ഈ സാൾട്ടിൽ ഈ സാൾട്ട് ഏതൊക്കെ ആസിഡും ഏതൊക്കെ ബേസും ചേർന്നതായിരിക്കണം ഇവിടെ എടുക്കുന്ന ബേസ് ഏതാണോ ഈ വീക്ക് ബേസിനോടൊപ്പം ഏതെങ്കിലും ഒരു സ്ട്രോങ് ആസിഡ് ചേർന്ന സാൾട്ട് ആയിരിക്കണം ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു വീക്ക് ആസിഡ് എടുക്കുന്നു CH3COOH അതിനോടൊപ്പം ഒരു സാൾട്ട് ചേർത്തു ആരാ CH3COON എന്ന് പറയുന്ന സാൾട്ട് ഈ സാൾട്ട് എങ്ങനെയുള്ളതാ ഈ വീക്ക് ആസിഡും ഈ NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും കൂടെ ചേർന്നതാണ് അവൻ അതുപോലെ തന്നെ ഒരു വീക്കായിട്ടുള്ള ബേസ് എടുക്കുന്നു NH4OH ഇതിൽ ചേർക്കുന്ന സാൾട്ട് NH4C അല്ല ഈ NH4C എങ്ങനെ കിട്ടിയതാ ഇവിടെയുള്ള വീക്ക് ബേസും HCl എന്ന് പറയുന്ന ആസിഡും കൂടെ ചേർത്തപ്പോൾ കിട്ടിയിട്ടുള്ള സാൾട്ടാണ് അപ്പോൾ ഒരു വീക്ക് ആസിഡും സാൾട്ടും ഒരു വീക്ക് ബേസും സാൾട്ടും ചേർത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ബഫർ സൊല്യൂഷൻ കിട്ടും പക്ഷേ ആ സാൾട്ട് എങ്ങനെയായിരിക്കണം എന്ന് മാത്രം ഓർത്താൽ മതി ഓക്കെ ഇനി അടുത്തതാണ് കോമൺ അയൺ എഫക്ട് ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് കോമൺ ആയിട്ടുള്ള അയൺ കാരണം ഉണ്ടാകുന്ന എഫക്റ്റാണ് ഒരു അയണിക് ഇക്വിലിബ്രിയം ശ്രദ്ധിക്കുക AB എന്ന് പറയുന്നത് A+ B- സ്പ്ലിറ്റ് ആവുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു അയണിക് ഇക്വിലിബ്രിയത്തിൽ A+ എന്ന് പറയുന്ന B- എന്ന് പറയുന്ന രണ്ട് അയണുകളുണ്ട് അല്ലേ A+ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു സാൾട്ട് എടുക്കുക B- കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു സാൾട്ട് എടുക്കുക അവൻ ഇതിലോട്ട് ചേർത്താൽ എന്താണ് സംഭവിക്കുക നോക്കാം AB എന്ന് പറയുന്നത് A+ B- ആയിട്ട് സ്പ്ലിറ്റ് ആവുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് ഇനി ഇതിലോട്ട് A കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളെ അതായത് AC എന്ന് പറയുന്ന ഒരാളെ ചേർക്കുന്നു ആ AC എങ്ങനെയാണ് സ്പ്ലിറ്റ് ആവുക A+ C- ആയിട്ടും ഇപ്പോൾ ഈ AB-യിലോട്ട് AC യെ ചേർത്താൽ എന്ത് സംഭവിക്കും A+ന്റെ കോൺസെൻട്രേഷൻ കൂടി A+ന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താ സംഭവിക്കുക ബാക്ക്വേർഡ് കെമിക്കൽ റിയാക്ഷൻ നടക്കും അതാണ് കോമൺ അയൺ എഫക്ട് കോമൺ ആയിട്ടുള്ള അയൺ എഫക്ട് കോമൺ ആയിട്ടുള്ള അയൺ കാരണം ഈ ഒരു ഇക്വിലിബ്രിയം ഈ അയണിക് ഇക്വിലിബ്രിയം ബാക്ക്വേർഡ് നടക്കുന്നതാണ് കോമൺ അയൺ എഫക്ട് ഇപ്പോൾ A+ തന്നെ വേണമെന്നില്ല B- കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു സാൾട്ട് ചേർക്കാം B- കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ് BD ആ BD എന്ന് പറയുന്നത് B- ആയിട്ടും D+ ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു ഈ AB എന്ന് പറയുന്നതിൽ BD യെ ചേർത്താൽ എന്താ സംഭവിക്കുക അവിടെ ടോട്ടലായിട്ടുള്ള B- എണ്ണം കൂടും പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടിയില്ലേ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ബാക്ക്വേർഡല്ലേ നടക്കുക ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം ഇങ്ങനെ ബാക്ക്വേർഡ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ഈ എഫക്റ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോമൺ അയൺ എഫക്ട് ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക CH3COOH എന്ന് പറയുന്ന ഒരു വീക്ക് ആയിട്ടുള്ള ആസിഡിൽ അതേ ഇതേപോലെ അയൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ് CH3COON ഇവനിലോട്ട് ഇവനെ ചേർത്താൽ എന്ത് സംഭവിക്കും അവിടെ ടോട്ടലായിട്ടില്ല CH3COO- എന്ന് പറയുന്ന അയണുകളുടെ എണ്ണം കൂടി ബാക്ക്വേർഡ് കെമിക്കൽ റിയാക്ഷൻ നടക്കും അതായത് CH3COOH എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആവുന്നതിൻ്റെ എണ്ണം കുറയും ഓക്കെ ഇത് രണ്ടും സ്പ്ലിറ്റ് ആവുന്നതിൻ്റെ എണ്ണം കുറയും നേരെ ബാക്ക്വേർഡ് നടക്കും അതുപോലെ NH4OH എന്ന് പറയുന്ന ഇത് NH4+ OH- സ്പ്ലിറ്റ് ആവുക അതിലോട്ട് NH4Cl ചേർക്കുന്നു അപ്പോൾ ഇവിടെ ടോട്ടലായിട്ടുള്ള NH4+ എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും അതുകൊണ്ട് ഈ NH4OH എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആവുന്നതിൻ്റെ അളവ് കുറയും ബാക്ക്വേർഡ് കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ ഫോർവേഡ് നടക്കില്ല അതായത് ഈ സ്പ്ലിറ്റിംഗ് നടക്കില്ല കോമൺ ആയിട്ടുള്ള അയൺ കാരണം ഉണ്ടാകുന്ന ഈ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോമൺ അയൺ എഫക്ട് എന്ന് പറയുന്നത് ഓക്കെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സിൽ കാണാം